അപ്പൊ ഇതുപോലെ നമ്മൾ തുണി അലക്കിയിട്ടുള്ള നമ്മുടെ ഇതുപോലത്തെ വെള്ളം കണ്ടോ, ഇത് നമ്മൾ പൊതുവെ കളിയാണല്ലേ ചെയ്യാറുള്ളത്. എന്നാൽ ഒരു തവണ ഇതുപോലൊന്ന് നിങ്ങളുടെ ചെടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയേ, അതൊരു നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. നമ്മുടെ ചെടികളിലെ കീടങ്ങളെ മാറ്റാനും ചെടികൾ നല്ല രീതിയിൽ മുറ്റിൽ വളരാനൊക്കെ വളരെയധികം സഹായിക്കുക. അപ്പൊ ഇതേപോലെ നമ്മുടെ ബാൾസം ചെടിക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുക. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്, എപ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന വളരെ ഭംഗിയായിട്ട് തിങ്ങി നിൽക്കുന്ന പൂക്കളിലെ. അപ്പൊ അങ്ങനെ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ കളയുന്ന നമുക്ക് വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ വെച്ച് സീറോ കോസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള ചെടികളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ ഇപ്പൊ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇങ്ങനെ അലക്കിയെടുക്കുന്ന ഈ ഒരു വെള്ളം, അപ്പൊ തുണി അലക്കി നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അതില് സോപ്പിന്റെ ആ ഒരു അംശമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ചെടിക്കൊക്കെ എന്റെ ഈ ഒരു ഇതുപോലത്തെ തുണി അലക്കിയിട്ടുള്ള വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ അടുത്തുള്ള ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങി പോവില്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മളെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഞാനിത് കളയാതെ ഇതുപോലത്തെ ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കും കേട്ടോ. അപ്പൊ പിടിച്ചു വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ കറിവേപ്പ് ചെടീന്റെ ചോട്ടിലാണെങ്കിലോ അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത പൂച്ചെടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇത് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഞാനിതാ ഈ ഒരു വെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എടുത്തു വെച്ച ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുക. അപ്പൊ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ രാവിലെയൊക്കെ ഉണ്ടാകുന്നതാണ് ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഉള്ള ഈ ഒരു വേസ്റ്റ് ആണ് കേട്ടോ, ഇത് ബനാന പീൽസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതില് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അല്ലെ. അത് നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ്, പൂച്ചെടികൾക്കാണെങ്കിലും അല്ലാത്ത നമ്മുടെ ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ പൊട്ടാഷ്യം നല്ലതാണ്. അപ്പൊ ഇതേപോലെ ഞാനൊരു തുണിക്കവറിലേക്ക് അതാണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടിയാണ് ചേർത്ത് കൊടുക്കുക, ഇത് നമ്മുടെ ചാരാണ്. അപ്പൊ ചാരയാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ് കീടങ്ങളെ അകറ്റി നിർത്താൻ. അപ്പൊ കീടങ്ങളൊന്നും വരാതെ ഇപ്പൊ ഈ തണുപ്പ് ഇപ്പൊ നല്ല ചൂടാണെങ്കിലും രാവിലെ നല്ല തണുപ്പാണ്. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ. അപ്പൊ കൂടുതലായിട്ട് കീടം വരും. അപ്പൊ ഈ ഒരു ചാര ഞാനിതാ ഒരു ചിരട്ടയിൽ, ഏകദേശം ഒരു പിടി ചാരമുള്ളേ, അത് ഞാനൊരു ചിരട്ടയിൽ എടുത്തിട്ട് ഈ ഒരു കവറിലേക്ക് ഈ ഒരു തുണിക്കവറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ബനാനി ഈ ഒരു ചാരം ഇട്ടിട്ട് ഇതുപോലെയാണ് കെട്ടി വെക്കുക കേട്ടോ. അപ്പൊ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അണ്ട് ഇട്ട് വെച്ചാൽ മതി. ഒരു ഒന്നോ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്തിട്ട് വൈകുന്നേരം നമ്മൾ ചെടി നനയ്ക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് അത് എടുക്കാം കേട്ടോ. അപ്പൊ ഒരു 4-5 മണി സമയത്ത് നമുക്ക് എടുത്ത് ചെടികൾക്ക് കൊടുക്കും ചെയ്യാം. അപ്പൊ എടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അത് ഒന്ന് നല്ലോണം ഒന്ന് അതിന്റെ ഉള്ളിൽ ഇപ്പൊ ആ ഒരു വേസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു ബക്കറ്റിലേക്ക് നിൽക്കുന്നുമില്ല, നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു തുണിയോ കവറോ എന്തെങ്കിലും ഒന്ന് ഇതിൽ വെച്ച്, തുണിക്കവറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇപ്പൊ സഞ്ചിയോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. അപ്പൊ ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അപ്പൊ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് അത്, അപ്പൊ ഞാനിത് ഒരു ഒരു ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ കണ്ടോ ഒരു ദിവസം എടുത്ത് വെച്ചപ്പോഴേക്ക് നല്ലതുപോലെ തന്നെ ആ ഒരു ബനാന പീൽസിലും നമ്മുടെ ആ ഒരു ചാരത്തിലുള്ള എല്ലാ ഗുണങ്ങളും ഇതിലേക്കുണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ ഒരു ദിവസം എടുത്ത് വെച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് വെള്ളം അതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതാ ഇതില് നമ്മുടെ ചെടീന്റെ ചുവട്ടിലൊക്കെ കൊടുക്കുക. അപ്പൊ ഒരു ദിവസം എടുത്ത് വെക്കുകയാണെങ്കിൽ മാത്രം വെള്ളം ചെറിയൊരളവിൽ ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ, അതേപോലെ തന്നെ കൊടുക്കുക, യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഓവറായിട്ട് സോപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്, കീടങ്ങളൊന്നും വരാതിരിക്കും. ഇലകളിൽ ആ സോപ്പിന്റെ ഒരു അംശം നിൽക്കും ചെയ്യും. ഇതേപോലെ ചാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ സവാളൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കുക, മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് ഇതിൽ ചേർത്തിട്ട് ഒന്ന് തളിച്ചു കൊടുത്ത് നോക്കിയാൽ നല്ല മാറ്റം ആയിരിക്കും കേട്ടോ. ചെടികൾക്ക് ഒരു പ്രത്യേക ഒരു ഉണർവായിരിക്കും ഇതുപോലത്തെ വെള്ളങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നമ്മുടെ അക്വറി ഇപ്പം കുളത്തിലൊക്കെ ഉള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പൂപ്പലി പായലൊക്കെ ഉള്ള, അപ്പൊ ആ വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മുടെ മീനിന്റെ വേസ്റ്റ് ഒക്കെ ഉള്ള ആ ഒരു വെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ കറിവേപ്പ് ചെടിക്കൊക്കെ ഇതുപോലെ കൊടുക്കുക കേട്ടോ, ഏത് ചെടിക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വളമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു
കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം. മറന്നു പോകരുത്, നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഡെയിലി വരാട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.